RSS ആയാലും എന്താ പറയുന്നത്, നിങ്ങൾ നല്ല മനുഷ്യരാവണം, നിങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കണം, നിങ്ങളുടെ ജാതി മതങ്ങൾ എന്ന് പറഞ്ഞ് തല്ലരുത് എന്നാണ് പറയാറുള്ളത്. എന്നാൽ BJPയിൽ പെട്ട ആൾക്കാര് അത് ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട്, അതായത് മുസ്ലിം വിരുദ്ധത ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ അനുദിനം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് K.സുരേന്ദ്രൻജി. ശരിക്കും നിങ്ങളൊരു അമ്പാടെ പരാജയമാണ്. ഈ സ്ഥാനത്തേക്ക് ഏറ്റവും നല്ലത് ശോഭാ സുരേന്ദ്രനാണ്. BJPയിലെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവസാന വാക്കാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഈ അവസാന വാക്ക് പറയുന്ന നേതാവിന് തലക്ക് വെളിവില്ല എന്ന് അണികൾ പറഞ്ഞാൽ നിങ്ങളത് തള്ളിക്കളയോ? തള്ളിക്കളയില്ലേ. BJPക്കാരെ തള്ളിക്കളയോ? BJPക്കാരിൽ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും ഇന്നത്തെ സുരേന്ദ്രന്റെ നിലപാടിനോട് എതിർപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണം, മുസ്ലിങ്ങളെ എങ്ങനെ വെറുപ്പിക്കണം എന്ന രീതിയിൽ അതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ BJPയിൽ വന്ന പ്രസിഡന്റുമാരിൽ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രസിഡന്റ് തന്നെയാണ് സുരേന്ദ്രൻജി. ഇതിങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് തന്നെ സങ്കടമുണ്ട്. എന്തിനാണ് മുസ്ലിങ്ങളോട് ഇത്ര വെറുപ്പും ഇത്ര വിദ്വേഷവും എന്നുള്ളത് എങ്ങനെ തലകുത്തി മറിഞ്ഞാലും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ബോംബ് സ്ഫോടനം നടത്തിയത് മാർട്ടിൻ എന്ന ക്രിസ്തീയ സഹോദരൻ. അത് എവിടെയാണ് സംഭവിച്ചത്? അത് അവരുടെ സഭയിൽ അല്ലേ. അതിൽ 3 പേര് മരിക്കുകയും ചെയ്തു. ഇപ്പോ അദ്ദേഹം പറയുന്നത്, സുരേന്ദ്രൻ എന്താ പറയുന്നത്, ഇതിന് അദ്ദേഹത്തിന് ഈ മാർട്ടിൻ എന്ന വ്യക്തിക്ക് സാക്കിർ നായികുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് ഇത് മുസ്ലിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ആശയമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു തള്ളുക. എന്താ വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ മുസ്ലിങ്ങളായാലും ഇന്ത്യയിലെ മുസ്ലിങ്ങളായാലും ചാഞ്ഞു കിടക്കുന്ന മരാണല്ലോ അല്ലെ സുരേന്ദ്രജി. അപ്പൊ പാഞ്ഞു കയറാം എന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ വ്യാമോഹമാണ്. കാരണം നിങ്ങൾ അമ്പാടെ പരാജയമാണ്. പരാജയമാണ് എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ നിലപാട് സ്ട്രോങ് ഇല്ല. എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മുസ്ലിം വിരുദ്ധം. അതായത് എന്ത് പ്രശ്നം ഉണ്ട് കഴിഞ്ഞാലും അത് മുസ്ലിങ്ങളെ ഈ എന്താ പറയാ തലേക്ക് ഇങ്ങോട്ട് വെച്ചു കൊടുക്കുന്ന ഈ ഒരു സ്വഭാവം എന്നാണോ BJPയുടെ നേതൃത്വം കേരളത്തില് എന്നല്ല ഇന്ത്യയിൽ നിർത്താൻ പോകുന്നത്? അന്നേ ഇവിടെ ശരിക്കും 100% മതേതരത്വം പുലരുകയുള്ളൂ. നിങ്ങൾ എന്തിനാ ഈ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യണം? വെറും മുസ്ലിം തീവ്രത തുപ്പുന്ന ഈ പാർട്ടിനെ നിങ്ങൾ എന്തിനു സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവരോടൊക്കെ ഞാൻ കൊടുക്കുന്ന മറുപടി, ഞാൻ കേരളത്തിലെ ഉച്ചാളി BJPക്കാരെ കണ്ടിട്ടല്ല ഈ പാർട്ടിയെ സ്നേഹിക്കുന്നത്, കേന്ദ്രത്തിലെ നേതാക്കന്മാരെ കണ്ടിട്ടാ. കാരണം ഞാൻ BJPയെ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും കേരളത്തിൽ നിന്നല്ല. ഞാൻ BJPയെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. നോർത്ത് ഇന്ത്യയിലെ BJPക്ക് ഈ ഒരു ഈഗോ പ്രശ്നം ഇല്ല. ഏത് ഈഗോ പ്രശ്നം? അതായത് മുസ്ലിം വിരുദ്ധത ഇല്ല. മുസ്ലിങ്ങളായാലും ഹൈന്ദവരായാലും അവരെല്ലാവരും ഭാരതത്തിന്റെ മക്കളാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക വെറുപ്പില്ല. RSS ആയാലും എന്താ പറയുന്നത്, നിങ്ങൾ നല്ല മനുഷ്യരാവണം, നിങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കണം, നിങ്ങളുടെ ജാതി മതങ്ങൾ എന്ന് പറഞ്ഞ് തല്ലരുത് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ജാതി മതങ്ങൾ പറഞ്ഞ് തല്ലുകയും ഞങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം തീവ്ര ചിന്താഗതിയിലുള്ള ആൾക്കാരോട് മാത്രമാണ് RSSനും വെറുപ്പുള്ളത്. എന്നാൽ BJPയിൽ പെട്ട ആൾക്കാര് അത് ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട്, അതായത് മുസ്ലിം വിരുദ്ധത ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ അനുദിനം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് K.സുരേന്ദ്രൻജി. ശരിക്കും നിങ്ങളൊരു അമ്പാടെ പരാജയമാണ്. ഈ സ്ഥാനത്തേക്ക് ഏറ്റവും നല്ലത് ശോഭാ സുരേന്ദ്രനാണ്. ഞാൻ അവരുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, എന്റെ ഇവിടുത്തെ വണ്ടൂർ മണ്ഡലത്തിൽ വിഷയം പറഞ്ഞിട്ട്. അവരതിന് എനിക്ക് പോസിറ്റീവ് എനർജിയാണ് തന്നത്. അവരങ്ങനെ പറയുന്നത് പറയട്ടെ, നിങ്ങൾ നിങ്ങളെ വർക്ക് എടുത്തോളൂ എന്നാണ് അവർ എനിക്ക് തന്ന റിപ്ലൈ. നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്ത് കാണിക്കേ. പറയുന്നവർ പറയട്ടെ, കൊരക്കുന്ന പട്ടികൾ കൊരക്കട്ടെ എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. മറ്റുള്ളവരെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ വർക്ക് ചെയ്യ്, നിങ്ങൾ പ്രവർത്തിക്ക് എന്നാണ് അവർ പറഞ്ഞത്. BJPയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ എല്ലാ മതസ്ഥരെയും ഉൾക്കൊണ്ടാൽ മാത്രമേ ഇവിടെ ശരിക്കും നിങ്ങൾക്ക് ഒരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ഇങ്ങനെ തലോടെയും താഞ്ഞും തലോടെയൊക്കെ പോകുമ്പോൾ ഭരണം കൈകുമ്പിളിൽ കൊണ്ടുവരുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് BJPയെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത്
ഇനിയെങ്കിലും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ മനസ്സിലാക്കണം.